ഒരു സംശയം വേണ്ട ആ ലൈഫ് മിഷൻ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ആദ്യം കസ്റ്റഡി എടുത്ത് ചോദ്യം ചെയ്യേണ്ടത് കാരണം അദ്ദേഹമാണ് ഇതിന്റെ കേന്ദ്രബിന്ദു അദ്ദേഹം അറിയാതെ ഒരു കരാറും നടന്നിട്ടില്ല എന്ന കാര്യം ശിവശങ്കർ തന്നെ പറയുന്നു റെഡ് ക്രസന്റുമായിട്ടുണ്ടായിട്ടുള്ള ആ ഒരു ഇടപാട് ആ ഇടപാട് മുഖ്യമന്ത്രിയുടെ സമ്മതത്തോടുകൂടിയാണ് നടത്തപ്പെട്ടതെന്ന കാര്യം തുടരെ തുടരെ ശിവശങ്കർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വരുമ്പോൾ എന്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ചെയർമാനായിട്ടുള്ള മുഖ്യമന്ത്രിയെ ഈ അന്വേഷണ ഏജൻസി വിളിച്ചുകൊണ്ട് അദ്ദേഹത്തെ തെളിവെടുക്കാൻ മടിക്കുന്ന കാര്യം പിന്നെ മറ്റൊരു കാര്യം ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി മുഖ്യമന്ത്രി ബോധപൂർവം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് തുടക്കം മുതൽ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലെ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരിക്കൽ പോലും കാണിക്കാത്ത ജാഗ്രതയാണ് ഈ കേസുമായി അന്വേഷിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ പോയി അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ട് സമർപ്പിക്കുന്ന വരുമ്പോൾ സി ബി എൻക്വയറി തടസ്സപ്പെടുത്താനുള്ള ശ്രമമാണ് അദ്ദേഹം മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എവിടെ പോയി ആ വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരന്വേഷണമില്ലല്ലോ ആ ജാഗ്രത ഇപ്പോൾ കാണുന്നില്ലല്ലോ ഒരു ജാഗ്രതയുമില്ല ഈ കേസുമായി ബന്ധപ്പെട്ടൊരു താല്പര്യം ഇല്ലാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് മുഖ്യമന്ത്രിക്ക് ഇഷ്ടപ്പെട്ട കുറേ ഉദ്യോഗസ്ഥന്മാരാണ് ഈ പറയുന്ന വിജിലൻസിലുള്ളത് അവരെ വെച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി അന്വേഷണം നടന്നത് കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആ ഏജൻസിക്ക് സാധിക്കില്ല ഞങ്ങൾ വീണ്ടും പറയുന്നു സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അത് തന്നെ അന്വേഷിക്കണം അവസാനം അതിലേക്ക് എത്തിച്ചേരും ഹൈക്കോടതിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന താൽക്കാലികമായിട്ടുള്ള ഒരു കേസ് സ്റ്റേ ചെയ്ത ഒരു ഓർഡർ മാത്രമാണ് കിട്ടിയത് അതും യു വി ജോസ് എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥൻ കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പരാതി ആ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എഫ് സി ആർ എ അത് നിലനിൽക്കില്ല എന്നൊരൊറ്റ വാദം മാത്രമാണ് കോടതി കേൾക്കുകയും അതുകൊണ്ട് രണ്ട് മാസത്തേക്ക് ഉത്തരവ് തൽക്കാലമായിട്ട് മരിപ്പിക്കാൻ വേണ്ടി കോടതി തീരുമാനിച്ചത് ഒരു അന്തിമമായ വിധിയല്ലത് കോടതിയിൽ യഥാർത്ഥത്തിലുള്ള വിചാരണ നടക്കുമ്പോൾ കോടതിക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും അന്വേഷണ ഏജൻസി സ്വതന്ത്രമായിട്ട് അന്വേഷണമായിട്ട് മുന്നോട്ട് പോകും അങ്ങനെ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടലില്ലായെങ്കിൽ ഞാൻ പറയട്ടെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കൂടെ നിൽക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാരും ചിലപ്പോൾ ചില മന്ത്രിമാരും ഇരുമ്പഴിക്കുലിയിലേക്ക് പോകേണ്ടി വരുന്ന ഒരവസ്ഥ വിശേഷം നമ്മുടെ ഈ കേരള സംസ്ഥാനത്ത് കാണേണ്ടി വരും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റുമായി നിങ്ങൾക്ക് ബന്ധമുണ്ടെങ്കിൽ ആ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്നതാണ് കെ എം ഷാജിയുടെ കാര്യത്തിൽ പ്രാഥമികമായിട്ട് അത്തരമൊരു ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന നിഗമനത്തിലാണ് അവർ പ്രാഥമികമായി എത്തിച്ചേർന്നിട്ടുണ്ട് മറ്റൊരു കാര്യം കെ പി എ മജീദുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താ മജീദ് പണം വാങ്ങിച്ചു എന്ന് വല്ലവരും പറഞ്ഞിട്ടുണ്ടോ കൽക്കോ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് എന്തിനാണ് കെ പി എ മജീദിനെ ഇതുപോലെ തന്നെ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു എന്ന് പറയുന്നത് പറയണം എന്തിനാണ് മൊഴിയെടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ് മൊഴിയെടുത്തു എന്നതുകൊണ്ട് അദ്ദേഹം ഒരു കുറ്റവാളിയാണോ അതോ രണ്ടുമായിട്ട് എന്തെങ്കിലും ഒരു ഒരു സാദൃശ്യമുണ്ടോ അല്ല കേൾക്കും ഞാൻ പറഞ്ഞു കൊടുക്കും രണ്ടുമായിട്ട് എന്തെങ്കിലും സാദൃശ്യമുണ്ടോ നിരന്തരമായി നിയമം ലംഘിച്ചുകൊണ്ട് പോകുന്ന ഒരു മനുഷ്യനാണ് ശ്രീമാൻ കെ ടി ജലീൽ ആ ജലീലിനെയും അതുപോലെ തന്നെ ശ്രീമാൻ കെ പി എ മജീദിനെയും നിങ്ങൾ ഒരേ തരത്തിൽ വിലയിരുത്തുക എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് പറയേണ്ടത് നമ്മുടെ കോവിഡ് മഹാമാരി ആ മഹാമാരിയുടെ കാര്യത്തിൽ കേരളം റെക്കോർഡിട്ടിരിക്കുകയാണ് ഇന്നലത്തെ ഏറ്റവും ഒടുവിൽ ഔദ്യോഗികമായ കണക്കനുസരിച്ച് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അധികം കോവിഡ് രോഗികളുടെ സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ് തുടക്കത്തിൽ ജാഗ്രതയോടുകൂടിയിട്ടാണ് ഗവൺമെൻറ് പോയത് ഒരു സംശയമില്ല ഞങ്ങൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സഹായിച്ചിട്ട് ഇന്ന് വരെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പിന്നീട് എന്താണ് സംഭവിച്ചത് പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിയെ ബിംബവൽക്കരിക്കാനാണ് ഈ ഗവൺമെൻറ് ശ്രമിച്ചത് ആ ബിംബവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് ആരോഗ്യ സുരക്ഷാ കാര്യത്തിൽ കോവിഡ് പ്രതിരോധ രംഗത്ത് അവർക്ക് ശ്രദ്ധ ചെലുത്താൻ സാധിക്കാതെ പോവുകയുണ്ടായി പിന്നീടെല്ലാം താളം തെറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആദ്യം മുന്നോട്ട് പോയ നമ്മുടെ ഈ സുരക്ഷാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ പരിപൂർണമായിട്ടും പാളം തെറ്റുകയുണ്ടായി കാരണം അവർക്ക് പി ആർ ഏജൻസി വെച്ചുകൊണ്ട് ഇല്ലാത്ത പ്രതിച്ഛായ ആ ബിംബവൽക്കരണത്തിൻ്റെ ഭാഗമായി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ സ്വർണ്ണക്കടത്ത് കേസ് വന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഉറക്കമില്ല മന്ത്രിമാർക്ക് ഉറക്കമില്ല ഉത്തരവാദപ്പെട്ട ഈ നാട്ടിലെ കറപ്റ്റായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് ഉറക്കമില്ല അങ്ങനെ വരുമ്പോൾ ആർക്കും ഈ കോവിഡ് കാര്യത്തിൽ ശ്രദ്ധിക്കാൻ സാധിക്കാതെ പോയതുകൊണ്ടാണ് പ്രശസ്തമായ മൂന്നാം ലോക രാഷ്ട്രങ്ങൾക്ക് പോലും അഭിമാനമുണ്ടാക്കിയ നമ്മുടെ ആരോഗ്യരംഗം
ആകെ തകർന്നു പോയത് നിഷേധിക്കാൻ സാധിക്കുമോ? നിങ്ങളെല്ലാം എന്നെ കടന്നാക്രമിച്ചില്ലേ? ഞാൻ നിപ്പ രോഗത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഞാൻ പറഞ്ഞത് എവിടെ വെച്ചാണ്? തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവ് ആരോഗ്യരംഗം തകർന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ സെക്രട്ടേറിയറ്റിലെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന അദ്ദേഹത്തിന് സത്യഗ്രഹ പരിപാടി, ആ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നിപ്പാക്കാലത്ത് മന്ത്രി എങ്ങനെ പ്രവർത്തിച്ചെന്ന കാര്യം ഞാൻ പറയുകയുണ്ടായി. ഇല്ലാത്ത മേനി നിറച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ബിംബവൽക്കരണം, അതാണ് നടന്നതെന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് കഴിഞ്ഞ് കോവിഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ രാജകുമാരി പട്ടമാണ് അവർക്ക് സ്വീകരിക്കാൻ ഇല്ലാത്ത തരത്തിൽ ഈ ഗവൺമെൻറ് അവസരമൊരുക്കിയെങ്കിൽ പിന്നീട് അവരെ രാജകുമാരി എന്ന പദവിയിൽ നിന്ന് രാജ്ഞിയാക്കുന്ന ഒരവസ്ഥാവിശേഷമാണ് ഉണ്ടായത്. ഈ കാര്യത്തെക്കുറിച്ചാണ് ഞാൻ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോഴെന്താണ് സ്ഥിതി? ഞാൻ പറഞ്ഞതിനേക്കാൾ ഏറ്റവും വഷളായ രൂപത്തിലാണ് ആരോഗ്യരംഗം മാറിയിരിക്കുന്നത്. നമുക്കെല്ലാം അപമാനകരമാണ്. പ്രശസ്തമായ നമ്മുടെ ആരോഗ്യരംഗം അതാകെ ഈ ഗവൺമെൻറ് തകർത്തിരിക്കുകയാണ്. എന്ത് ഈ കാര്യത്തിൽ ഗവൺമെൻറ് പറയാനുണ്ട്? ആരോഗ്യരംഗത്തെക്കുറിച്ച് ഇനി എന്ത് മേനിയാണ് പറയാനുള്ളത്? ഇതൊന്നും CPM ഉണ്ടാക്കിയതല്ല ഇവിടുത്തെ ആരോഗ്യരംഗം. എത്രയോ വർഷക്കാലമായി ഈ നാട്ടിൽ ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യരംഗം മുന്നോട്ട് പോയത്. അതാണ് തകർത്തത്. ആ നാട്ടിൻ്റെ ഖ്യാതിയാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നത്. 100% ഞാൻ ആവർത്തിക്കുന്നു, ബിംബവൽക്കരണം. മന്ത്രിയെക്കുറിച്ച് എനിക്ക് വ്യക്തിപരമായിട്ടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. അവർ പരമാവധി കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ച ഒരു മന്ത്രിയായിരുന്നു. പക്ഷേ ആ മന്ത്രിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹാത്ഭുതങ്ങൾ നടക്കുന്നു എന്ന രൂപത്തിലുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരക്കം പാച്ചിലായിരുന്നു ഗവൺമെൻറ് ഭാഗത്തുണ്ടായത്. അവിടെയാണ് എല്ലാം തെറ്റിപ്പോയത്. ഞങ്ങളെല്ലായ്പ്പോഴും ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. കോൺഗ്രസ് ഘടകങ്ങളൊക്കെ ഒരു കാലത്തുമില്ലാത്ത ജാഗ്രതയാണ് ഇക്കാര്യത്തിൽ കാണിച്ചത്. എല്ലായിടത്തും ആർക്കും ഒരു പരാതിയും പറയാൻ സാധ്യമല്ല. ഇപ്പോഴെല്ലാം താളം തെറ്റിയിരിക്കുന്നു. ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിക്കെതിരെ പുതിയ ആരോപണമാണ്, പുതിയ ആരോപണമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായ മുഹമ്മദ് അനൂപ് പറഞ്ഞിരിക്കുന്നത്. അതായത് തനിക്ക് 600,000 രൂപ നൽകിയെന്നായിരുന്നു ആദ്യം മുഹമ്മദ് അനൂപിൻ്റെ മൊഴി. പിന്നീട് പറയുന്നത് അത് പല അക്കൗണ്ടുകളിൽ നിന്നും, ഏതാണ്ട് 20 അക്കൗണ്ടുകളിൽ നിന്നും പണം എത്തിയിരിക്കുന്നത് ബിനീഷ് കോടിയേരിയുടെ അറിവോട് കൂടിയാണെന്നാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? ബിനീഷ് കോടിയേരി ചോദ്യം ചെയ്യാൻ ഹാജരാകുമെന്നും ചെയ്തില്ല. കഴിഞ്ഞ ദിവസം ഹാജരാകാൻ വേണ്ടി ആവശ്യപ്പെട്ട് എനിക്ക് മുൻപാകെ ഹാജരാവാതെ പിന്മാറുകയാണ്. എന്താണ് ഇക്കാര്യത്തിൽ കാണുന്നത്? ഞാൻ നിങ്ങളോടൊക്കെ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞ കാര്യം ഞാൻ ആവർത്തിക്കുകയാണ്. ഇവിടെ നടക്കുന്ന എല്ലാ അഴിമതിയുടെയും പ്രഭവ കേന്ദ്രം മുഖ്യമന്ത്രിയാണ്, പാർട്ടി സെക്രട്ടറിയാണ്. അവരുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു കൂട്ടം ആളുകൾ, പാർശ്വവർത്തികൾ, അവരാണ് ഈ അഴിമതി ഒഴുക്കത്തിന് കേന്ദ്രം. അന്വേഷണ ഏജൻസികൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അധികാരം നൽകിക്കഴിഞ്ഞാൽ ആ ഏജൻസികൾ കേസ് അന്വേഷിക്കും, കുറ്റവാളികളെ നിയമത്തിൽ കൊണ്ടുവരും. പക്ഷേ എൻ്റെ സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. BJP CPM തമ്മിൽ എന്തെങ്കിലും രഹസ്യധാരണയോ അജണ്ടയോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ട തലത്തിലാണ് പലപ്പോഴും ഏജൻസികളുടെ പ്രവർത്തനം എന്ന കാര്യത്തിൽ പറയുന്നത്. ഏജൻസി ഞാൻ മൊത്തത്തിൽ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കില്ല. വളരെ വളരെ പ്രശസ്തമായ രൂപത്തിൽ പ്രവർത്തിച്ച ഏജൻസികളാണ് ഈ ഏജൻസികളൊക്കെ തന്നെ. പ്രഗത്ഭരായ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്. പക്ഷെ അവർക്ക് നിർഭയമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് സൃഷ്ടിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. ഇത്തരം വിഷയങ്ങളെക്കുറിച്ചല്ല ഞാൻ, നമ്മൾ കേരളത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കണം. അത് സംസാരിക്കും. കേരളത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ? അഴിമതി നടക്കുന്നുണ്ടോ? അഴിമതിയുടെ എത്ര കഥകൾ കേട്ടുകൊണ്ടാണ് നിങ്ങളും ഞാൻ വളരുന്നത്? ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ആ കഥ കേൾക്കാതിരുന്നിട്ടുണ്ടോ? നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ പറയാം. ഏജൻസികളെ എവിടെയെങ്കിലും ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും അംഗീകരിക്കുന്ന പാർട്ടിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ കാര്യം ഞങ്ങൾ പലവട്ടം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. രാഷ്ട്രീയമായി ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തുക അത് അംഗീകരിക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ ഇവിടെ അതല്ല. ഇവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ നല്ല പ്രവർത്തകന്മാർക്ക് പോലും അന്വേഷണ ഏജൻസിയെ കുറിച്ച് ഒരു പരാജയമില്ല. പക്ഷേ അത് ഈ പറയുന്ന പോലെ തന്നെ ജാഗ്രതയോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്നെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കാത്ത ചില സംശയങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിൽക്കുന്നു.
അത് മാത്രമാണ് ഞാൻ പങ്കുവെച്ചത്. ഇത്ര അവസാനമായി വെൽഫെയർ പാർട്ടിയുമായി ഒരു നീക്കുപോക്കുമില്ല എന്ന് പറയുമ്പോൾ പോലും വെൽഫെയർ പാർട്ടി പ്രതിനിധികൾ പറയുന്നത്, നേതാക്കൾ പറയുന്നത് ഐക്യമുന്നണിയുടെ പിന്തുണയോടുകൂടി അവരുടെ ചിഹ്നത്തിൽ മത്സരിക്കും തെരഞ്ഞെടുപ്പുകളിൽ നിന്നാണ്. അത്തരമൊരു തെരഞ്ഞെടുപ്പ് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അങ്ങനെ ഒരു പോസ്റ്ററുകൾ നമുക്ക് കേരളത്തിൽ കാണേണ്ടി വരുമോ? ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് കാര്യങ്ങൾ പറഞ്ഞാണ്, പുതുതായിട്ട് എനിക്കൊന്നും തന്നെ കരുത്തു വെച്ച് പറയാനില്ല. ഓക്കെ.